നക്ഷത്രപരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നവംബർ 27 തിങ്കളാഴ്ച, കാർത്തിക നക്ഷത്രം. സ്വന്തം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വില കിട്ടുന്ന ദിവസമാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ അശ്വതി ഭരണി നക്ഷത്രക്കാർക്കും. ഇന്ന് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന മേടം രാശിക്കാർക്ക് അഭിപ്രായങ്ങൾ കൊണ്ട് ഇന്ന് ഏറ്റവും മനസ്സിന് സന്തോഷം കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇന്നത്തെ ദിവസം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ തൊട്ടടുത്ത ചില സൗഹാർദ്ദങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ചില അയൽപക്കങ്ങളുമായിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് മനസ്സിന് വിഷമം ഉണ്ടാക്കുകയും ചെയ്യാം. ചെറിയ യാത്രകൾ ഗുണം ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായ നേട്ടവും കാണുന്നുണ്ട്, പ്രവർത്തന രംഗങ്ങളിൽ മികവും കാണുന്നുണ്ട്. പൊതുവെ ഇന്നത്തെ ദിവസം ഏകദേശം ഒരു 60-70% നല്ലതാണെങ്കിൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില കലഹങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇടവം രാശി കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനും ശരീരത്തിനും സന്തോഷം തോന്നുന്ന ദിവസമാണെന്ന്, അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലമായി ഇടപെടാൻ സാധിക്കുന്നു. യാത്ര വളരെ ഉല്ലാസകരമായി ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക നേട്ടം കാണുന്നു. അടുത്ത ബന്ധുമിത്രാദികളോടുകൂടി നല്ലവണ്ണം സഹവസിക്കാൻ കഴിയുന്ന ദിവസമാണിത്. പൊതുവെ ആനന്ദകരമായ ദിവസം, സാമ്പത്തികമായും പ്രവർത്തനപരമായും ഗുണമുള്ള ദിവസമാണ് ഇന്ന് ഇടവം രാശിക്കാർക്ക്. മിഥുനം രാശി മകയരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര ആദ്യത്തെ മുക്കാൽ ഭാഗം, പുണർദം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ചിലവ് കൂടിയിരിക്കുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം, ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ ഒക്കെ ശാരീരികമായ അവശത കൊണ്ട് ചില യാത്രകളും ചില പ്രവർത്തനങ്ങളും മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാൽ സാമ്പത്തികമായി വലിയ ദോഷം ഉണ്ടാകില്ല, ചിലവ് വർദ്ധിച്ചിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകം രാശി പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൻ രാശിക്ക് ഇന്നത്തെ ദിവസം പൊതുവെ സാമ്പത്തിക നേട്ടത്തിൻ്റെ ദിവസമാണ്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, പ്രവർത്തനങ്ങളിലും വിജയം കാണുന്നുണ്ട്. ഇന്നത്തെ യാത്രകൾ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ലക്ഷ്യത്തെ സാധൂകരിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ദിവസം, ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുന്ന ദിവസം, ചില വിജയത്തിൻ്റെ, ഭാവിയിൽ വിജയത്തിലേക്ക് വഴിതെളിക്കുന്ന ചില വലിയ സംരംഭങ്ങളുടെ തുടക്കം ഇന്നാവാം. അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം കിട്ടുന്ന ദിവസമാണ്. പൊതുവെ ഗുണകരം കർക്കിടകം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ചിങ്ങം രാശി മകം പൂരമുത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, പ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാകുന്ന ദിവസമാണ്. ഉഴപ്പി നടന്നിരുന്നതോ ആലസ്യത്തിൽ നടന്നിരുന്നതോ ആയ ചില പ്രവർത്തനങ്ങൾ ഇന്ന് ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്, പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്, യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത വ്യക്തികളുമായി നല്ല രീതിയിൽ സഹവസിച്ച് മുന്നോട്ട് പോകാനുള്ള ദിവസം കൂടിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർത്ത് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ സജീവമാകാൻ സാധിക്കുന്നു. പൊതുവെ ഗുണകരമാണ് ഇന്ന് ചിങ്ങം രാശിക്കാർക്ക്. കന്നിരാശി കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. പിതാവിന് നേരിയതോലുള്ള ശാരീരിക അവശത ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ചില യാത്രകൾക്ക് തടസ്സമുണ്ടാകാം. പ്രവർത്തനങ്ങളിൽ അല്പം കാലതാമസം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം വൈകിയായിരിക്കാം പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുക. എന്നാലും സാമ്പത്തികമായിട്ട് ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും പിതൃസമാനരായ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നോ ഒക്കെ, കാരണവസ്ഥാനത്തുള്ളവരിൽ നിന്നോ ഒക്കെ സാമ്പത്തിക സഹായം ലഭിക്കും. അതുകൊണ്ട് തന്നെ പാതി ഗുണമുള്ള ദിവസമാണെന്ന്, എന്നാൽ പാതി ദോഷവും കാണുന്നു. തുലാം രാശി ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ലങ്സ് സംബന്ധമായോ തൊക്കു സംബന്ധമായോ ശാരീരികമായ അവശതയുണ്ടാകാം. ഖപപ്രകൃതിയുള്ളവർ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജലജന്യമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭയം എന്നുള്ള ഒരു കാര്യം ഒരു കാരണവുമില്ലാതെ കടന്നു വന്നേക്കാം. അതുകൊണ്ട് യാത്ര വളരെ സൂക്ഷിക്കുക. ഇന്നത്തെ ദിവസം അടുത്ത ദിവസങ്ങളിലേക്കോ മറ്റോ യാത്ര മാറ്റിവെക്കുക. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാം. അതുകൊണ്ട് തന്നെ പകുതി സന്തോഷം മനസ്സിലുണ്ടാകും. ശ്രദ്ധിക്കുക മറ്റു പല കാര്യങ്ങളും. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ സമാഗമങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ വളരെ സജീവമാകുന്ന ദിവസം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്ന ദിവസമാണെന്ന്, പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ പ്രണയസാഫല്യത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ ഇന്ന് വളരെ ഗുണമുള്ള ദിവസമാണ്. യാത്ര അതിൻ്റെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായ ഗുണവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് വൃശ്ചികം രാശിക്കാർക്ക്.
ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പുരാണ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രവർത്തനങ്ങളിൽ മികവുള്ള ദിവസമാണ്. കുറേ ദിവസമായി ആലസ്യത്തിലായിരുന്ന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലത കൈവരുന്ന ദിവസം. അതുപോലെ വായ്പ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്ന ദിവസമാണ്. ഉദര രോഗങ്ങളിൽ നിന്ന് മുക്തിയുള്ള ദിവസമാണ്. തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ പണം തിരികെ കിട്ടുന്നു. നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളും തിരികെ ലഭിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പൊതുവെ ഇന്നത്തെ ദിവസം സന്തോഷകരമാണ്, സംതൃപ്തികരമാണ്. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം. തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ചന്ദ്രൻ. സാമ്പത്തികമായി ചെറിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാവുന്ന ദിവസമാണെന്ന്, ചില ആശങ്കകൾ അറിയാതെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ദിവസം. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നമോ ഉണ്ടാകാം. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് മാറിക്കിട്ടുന്നതാണ്. യാത്രയും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം. കുംഭം രാശി. അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. വാഹനവുമായി ബന്ധപ്പെട്ട് ചില അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കുടുംബസംബന്ധമായി കുറച്ച് കാശ് അല്ലെങ്കിൽ പണം ഇവരിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തറവാട് സംബന്ധമായോ അല്ലെങ്കിൽ വീടിൻ്റെ പുനരാവിഷ്കരണ സംബന്ധമായോ ഒക്കെ ചെറിയ പണം ഇവരിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നതാണ് സഹായമായി. അടുത്ത ബന്ധുക്കൾ സഹായിക്കും. മാതാവിന് നേരിയ ആവശ്യകത കാണുന്നു. പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം. ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ നൽകുന്ന മീനം രാശിക്ക് ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷം മനസ്സിന് കുറച്ചുകൂടി ഊർജ്ജസ്വലത കൈവരുന്ന ദിവസം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കഴിവ് പ്രകടമാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ പ്രവർത്തനത്തെ കൂടുതൽ ദീപ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ഇവരെ ഇന്നത്തെ ദിവസം സഹായിക്കും. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.